സഹായിയെ ഒഴിവാക്കി സാധാരണ ലിപികളിൽ എസ് എൽ സി പരീക്ഷ എഴുതി എറണാകുളം ആലുവ കുട്ടമശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഐബിനും മനോജും പരീക്ഷ എഴുതിയത് ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിക്ക് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത് എഴുതിക്കുന്നതാണ് പതിവ് രീതി എന്നാൽ കാഴ്ചയില്ലാതിരുന്നിട്ടും ഐബിനും മനോജും സ്വന്തമായി പരീക്ഷ എഴുതി കഠിന പരിശീലനത്തിലൂടെ കമ്പ്യൂട്ടറിൽ എല്ലാ വിഷയങ്ങളും മലയാളം ഹിന്ദി ഇംഗ്ലീഷ് ഇംഗ്ലീഷ്

ഫലിപ്പിക്കാനുള്ള ആ ടൈം എടുക്കുന്നില്ല കമ്പ്യൂട്ടറിൽ ഇപ്പോ പഠിക്കാനാണെങ്കി ഇപ്പൊ ക്ലാസ് നോട്ടുകൾ ടീച്ചേഴ്സ് പറയുമ്പോ നമ്മൾക്ക് ഈവൻ ബ്രെയിൽ ഉപയോഗിക്കുന്നതിനെ കമ്പ്യൂട്ടറിൽ സ്പീഡ് കൂടുതലായി ടൈപ്പ് ചെയ്യുമ്പോ സ്കൂളിന് ചരിത്ര നേട്ടമെന്ന് അധ്യാപകരും നമ്മുടെ സ്കൂളിലെ രണ്ട് കുട്ടികൾ മനോജ് ആറും ഐബൻസി തോമസ് ഇന്ന് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഉപയോഗിച്ച് പരീക്ഷ എഴുതിയിരിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം ഈ കുട്ടികളെ സംബന്ധിച്ചോളം ഇതൊരു വലിയൊരു നേട്ടം തന്നെയാണ് കാരണം ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ടുള്ള കുട്ടികൾക്ക് ഏത് മേഖലയിലും ഇവർക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ തെളിവാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ കാഴ്ച പരിമിതി വിദ്യാർത്ഥി സ്കൈബ് ഒഴിവാക്കി പരീക്ഷ എഴുതിയിരുന്നു അതിനുശേഷം ഈ നേട്ടം കൈവരിക്കുന്നത് ഐബിനും മനോജുമാണ് മീഡിയ വൺ കൊച്ചി ഇടുക്കി വാഗമണിലെ റാണിമുടി ഭൂമി തട്ടിപ്പ് കേസിൽ റവന്യൂ നടപടികൾ പാതി വഴിയിൽ നിലച്ചു നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യവുമായി പരാതിക്കാരിയും കേസിലെ പ്രതി ജോളി സ്റ്റീഫന്റെ മുൻ ഭാര്യയുമായ ഷേർളി ആൽബർട്ട് രംഗത്തെത്തി എറണാകുളത്തെ വാടക വീട്ടിൽ കഴിയുമ്പോഴും തനിക്ക് അവകാശപ്പെട്ട ഭൂമി തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ക്യാൻസർ രോഗി കൂടിയായ ഷേർലി ഭൂമിയടക്കം ഭൂമിയാണ് ജോളി സ്റ്റീഫന്റെയും കുടുംബാംഗങ്ങളുടെയും കൈവശമുണ്ടായിരുന്നത് മുൻ ഭർത്താവ് തൻറെയും ബന്ധുക്കളുടെയും പേരിലുള്ള പത്തേക്കർ സ്ഥലം വ്യാജരേഖ ചമച്ച് കൈവശപ്പെടുത്തിയെന്ന് കാട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ ഷേർലി പോലീസിൽ പരാതി നൽകി റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വ്യാജരേഖ ചമച്ച പല പേരുകളിലായി ഭൂമി മറിച്ചു വിറ്റെന്ന് ക്രൈംബ്രാഞ്ചും വിജിലൻസും കണ്ടെത്തിയിരുന്നു ഇരുപത്തിയെട്ട് പട്ടയങ്ങളിൽ പന്ത്രണ്ട് പട്ടയങ്ങൾ മുൻ ജില്ലാ കലക്ടർ റദ്ദാക്കുകയും ചെയ്തു ഭൂമി തിരിച്ചു നൽകണമെന്ന കോടതി ഉത്തരവ് ഉണ്ടായില്ല ഇപ്പൊ വന്നിരിക്കുന്ന കളക്ടർ അത് ചെയ്യാൻ തയ്യാറാവില്ല എന്ന് മാത്രല്ല കളക്ടറിന് കോടതി ഉത്തരവിട്ടിട്ട് പോലും ഒന്നര വർഷമായിട്ടും ഈ നടക്കുന്ന ആ സ്ഥലത്ത് ഇപ്പോ പറ്റുള്ളവരാണ് സ്ഥല കെട്ടിട പണിയോ അതിൻ്റെ അത് ആ റിസോർട്ടുകളാക്കി അവർക്ക് കൊടുക്കയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവേ നമ്പർ മാറിയത് പട്ടയം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളുമാണ് നടപടികൾ വൈകാൻ കാരണമെന്നാണ് ജില്ലാ കലക്ടറുടെ വിശദീകരണം ഈ പറയുന്ന പരാതിക്കാരും എതിർകക്ഷികളും ഒരുപാട് കോടതി കേസുകളുണ്ട് അപ്പൊ ഓരോ കോടതി കേസുകളിലും ഒരുപാട് ഹിയറിംഗും നടന്നിട്ടുണ്ട് അപ്പൊ ഹിയറിംഗ് ഇതുവരെയും തീർന്നിട്ടില്ല അപ്പൊ അതിലെല്ലാം തീരുമാനം എടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അതിനകത്ത് നടപടിയില്ലാത്ത നടപടിയിലാണത് മൂന്നേക്കർ മുപ്പത് സെന്റ് സ്ഥലം വ്യാജ പട്ടയം ഉണ്ടാക്കി കേസിൽ ജോളി സ്റ്റീഫനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ ഭൂമിയിൽ വൻകിട കെട്ടിടങ്ങളും റിസോർട്ടുകളും പണിതിട്ടുണ്ട് അവകാശപ്പെട്ട ഭൂമി തിരികെ നൽകാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഷേർലിയുടെ ആവശ്യം മീഡിയ വൺ ഇടുക്കി